നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ടും അന്ന് ചെറുതായി പോലും ഞാൻ ഞെട്ടാത്തതും ഒന്ന് പതറാത്തതും എന്താണെന്നറിയോ? നീ ഒന്നും ആരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ. നിനക്കതൊന്നും ആരോടും പറയാൻ പറ്റില്ല, കാരണം നീ ഇപ്പൊ ചെല്ലാൻ പോകുന്നത് നെല്ലിശ്ശേരി എന്ന മരണ വീട്ടിലേക്കാ. പറഞ്ഞത് വെറും വാക്കായിട്ട് തള്ളിക്കളയാനാവുന്നതല്ല. അങ്ങനെയാകുമ്പോ നെല്ലിശ്ശേരിയിലെ മുഴുവൻ ആളുകളുടെയും സച്ചേട്ടന്റെ ഉൾപ്പെടെയുള്ള ജീവൻ എന്റെ നാവിൻ തുമ്പത്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാത്ത എന്ന് കരുതി അവന്തിക ഇങ്ങനെ കയറി ഉരുവിടാൻ പറ്റും അർച്ചന. അങ്ങനെ വിട്ടാലും എല്ലാത്തിന്റെ അവസാനം അർച്ചന പേടിക്കുന്ന സംഭവങ്ങൾ തന്നെ എത്തില്ലേ? ഇല്ല, എനിക്കറിയാം ഇതിന്റെയൊക്കെ അവസാനം എന്താന്നുള്ളത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതുപോലുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യുന്നതിൽ എനിക്ക് ആശങ്കയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുന്നിലുള്ളത് സന്ദീപിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ളത്. അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അതെ, ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെക്കണം. സന്ദീപിനെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ആദരയും അജയനും തമ്മിലുള്ള വിവാഹവും മുടക്കണം. അതല്ലെങ്കിൽ എന്ത് വന്നാലും സാരമില്ലെന്ന് കരുതി കണ്ണടച്ച് എല്ലാവരോടും എല്ലാം പറയണം. കുറേ പേരുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന ഒരാളെ ഇല്ലാതാക്കിയ ഈശ്വരന് മുമ്പിൽ എന്ത് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. അർച്ചന പറഞ്ഞു വരുന്നത്? അതെ, നിവൃത്തിയില്ലാതെ എല്ലാവരോടും എല്ലാം പറയേണ്ടി വരുന്നതും അവധിക മരിക്കുന്നതും ഒരുപോലെ തന്നെയല്ലേ ഡോക്ടർ? പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും ആയില്ലെങ്കിൽ അവധികയെ ഞാൻ കൊല്ലും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഒരു ആപത്തും ഉണ്ടാവരുത്. എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് കുറ്റബോധവും ദുഃഖവും ഉണ്ടാവില്ല. ഇതൊക്കെ അർച്ചനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറയുന്നതാണെന്ന് എനിക്കറിയാം. അർച്ചനയെ പോലെ ഒരാൾക്ക് ഒരിക്കലും അവന്തികയെ പോലെ ആവാൻ കഴിയില്ലല്ലോ. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ നിവൃത്തിയേറെ എന്നൊന്നുണ്ടല്ലോ അതിൽ പറഞ്ഞു പോകുന്നത്. അന്ന് സന്ധ്യ ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്തേനെ? എനിക്ക് പ്രിയപ്പെട്ടവർക്കാർക്കും അവന്തിയ കാരണം ജീവിതം നഷ്ടപ്പെടരുത്. എന്റെ അനുപേണ്ണി വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞാണ്. അവന്തിയെ ഇല്ലാതാക്കി കിട്ടുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. എനിക്കറിയാം അധികം നാളൊന്നും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലാന്ന്. അങ്ങനെ വന്നാലും അത് കഴിഞ്ഞുള്ള സച്ചേട്ടന്റെ കൂടെയുള്ള ജീവിതം എന്നെ പഴയതൊക്കെ മറക്കാൻ സഹായിക്കും. അർച്ചന പ്ലീസ്, താൻ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എന്നിട്ട് ഇപ്പോഴുള്ള ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്ക്. ഞാനൊരു വഴി പറയാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.